എന്തായത്? മൂകാംബികയിലെ പ്രസാദ. രാജകുടുംബത്തിലെ ഒരാൾക്ക് അത് തൊട്ടുതരാൻ കഴിയുന്നത് ഭാഗ്യ. അയാള് പറഞ്ഞ് ഞാനും എന്റെ കഥകൾ അറിഞ്ഞു. അറിയാനൊന്നുമില്ല, അവശനിലയിലായിരുന്നെങ്കിലും ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ ഉറപ്പിച്ചതാ നല്ല കുടുംബത്തിലെ അംഗമാണെന്ന്. ഇനി ഈ രാജാവ് തിരികെ പോണ്ട. നഷ്ടപ്പെട്ട സമ്പത്തിന് പകരം ഞങ്ങള് തരും സ്വത്തും പണവും ഒക്കെ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് രണ്ടാം ജന്മം നൽകി ഇവരെ സേവിക്കണം. ശേഷകാലം ശാന്തി തീരത്തെ അന്തേവാസിയായി കഴിയണം. അതിനപ്പുറം ഒരു ജീവിതത്തെ പറ്റി ആലോചിക്കുന്നില്ലേ? രാജാവാണ്, അപ്പോഴൊരു രാജ്ഞി വേണോന്ന് തോന്നില്ലേ? എന്തോ, അങ്ങനെ ഒരു ജീവിതത്തെ പറ്റി എനിക്ക് ചിന്തിക്കാനേ കഴിയുന്നില്ല. അതൊക്കെ മാറണം ശക്തിയേട്ടാ. സമയം മോശമാവുമ്പോ അനർത്ഥങ്ങൾ പലതും സംഭവിക്കും. അതൊക്കെ പെട്ടെന്ന് ഇല്ലാതാവുകയും ചെയ്യും. ശക്തിയേട്ടൻ ഇവിടെ വന്നതും ഞങ്ങളുടെ സംരക്ഷണത്തിൽ കഴിഞ്ഞതും ഒക്കെ ദൈവനിയോഗമാണ്. അങ്ങനെ കരുതാനാണ് ഞങ്ങൾക്കും ഇഷ്ടം. അതുകൊണ്ടിതേ തമ്പുരാൻ, ഇനി എവിടേക്കും പോകണ്ട. പോവാൻ നോക്കിയാലും ഞങ്ങൾ വിടത്തില്ല. ഈ കുടുംബത്തിലെ ഒരു അംഗമായി കരുതി കഴിഞ്ഞു ശക്തിയേട്ടനെ. ചതിയിലൂടെ കൊല ചെയ്യപ്പെട്ട എന്റെ അച്ഛന് പകരം ഒരാള്. അച്ഛനോ? അതെങ്ങനെ? അയ്യോ, അതറിയാതെ നാവിന്ന് വന്നുപോയതാ. അതിന് ചോദിക്കണ്ട. രാജകുടുംബത്തിലെ അംഗമല്ലേ, അതുകൊണ്ട് ഇനി ഔട്ട് ഹൗസിലൊന്നും കിടക്കണ്ട. ഇവിടെ ഒരുപാട് മുറികളുണ്ട്, ഏതാ ഇഷ്ടമെന്ന് വെച്ചാ എടുത്തോ. ഏയ് വേണ്ട, കാര്യസ്ഥനൊപ്പം ഞാൻ അവിടെ കഴിഞ്ഞോളാം. അല്ല, രാത്രി കഴിക്കാൻ ശരവണേട്ട നല്ല കുക്കാണെന്നാ പറഞ്ഞേ. എനിക്ക് വേണ്ടതൊക്കെ മുമ്പുണ്ടാക്കി തന്നതും അങ്ങേരാണെന്ന്. അതുകൊണ്ട് അയാളെ നിരാശപ്പെടുത്തണ്ട. ഇവള് വീണു, എന്റെ ജീവിതത്തിലെ 19-ാമത്തെ ഭാര്യ ഇവളായിരിക്കും. രഹിനെ കൂടി അങ്ങ് പോയി കഴിഞ്ഞാ പിന്നെ ആകെ ഒരു ഒറ്റപ്പെടല. ടീച്ചർ പറഞ്ഞതുപോലെ ടീച്ചറിന്റെ ചെലവിൽ നിൽക്കുന്നതിന്റെ വിഷമമായിരിക്കും. അതിപ്പോ ആർക്കായാലും ഉണ്ടാവുമല്ലോ. അതിന് ഇത്രയും ദൂരം പോണോ? ഇവിടെ തന്നെ ഒരു ജോലിക്ക് ശ്രമിച്ചാ പോരെ. അത് ശരിയാ. ഒന്നാമത് ഒരു സമയത്ത് നമ്മുടെയൊക്കെ അന്ധകനായവൻ അവിടെ ഉണ്ടെന്നാ എല്ലാവരും പറയുന്നത്. മരണമില്ലാത്ത ആ ജന്തു, അത് കേട്ടതിൽ പിന്നെ നെഞ്ചിനകത്തൊരു എരിച്ചിലുണ്ട്, ഭയമുണ്ട്. ജോസാറും അമ്മച്ചിയും കൂടാതെ എന്റെ മോളും അവിടെയാണല്ലോ. മോള് സ്കൂളിൽ പോകുമ്പോ അവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പതിയിരിക്കും. അതൊക്കെ ഓർക്കുമ്പോ സമാധാനം കിട്ടാറില്ല. ടീച്ചറിനെ വിഷമിപ്പിച്ചിട്ട് പോവാണോ? ടീച്ചറിനെയും രോഹിണിയേച്ചിയും ഒക്കെ അവിടേക്ക് കൊണ്ടുപോകും. ഈ പറഞ്ഞ ഗാന്ധാരിയമ്മയ്ക്ക് അവിടെ 4-5 സ്കൂളുണ്ട്. പിന്നെ നമുക്കങ്ങ് അവിടെ കൂടാം. ആദ്യം മോള് പോയി ജോയിൻ ചെയ്യ്. മണർക്കാട് കാഞ്ഞിരപ്പള്ളിക്ക് അടുത്താണല്ലോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജോസാർ ഓടി വരും. 5:30 ട്രെയിൻ പോ. മോള് സൂക്ഷിക്കണം, അധികം പുറത്തൊന്നും ഇറങ്ങി നടക്കരുത്. മറ്റവൻ അവിടെ ഉണ്ടെന്നുള്ള പേടിയായിരിക്കുമല്ലേ. അവൻ എപ്പോഴേ നരകത്തിൽ പോയിട്ടുണ്ടാവും. ദേ, നമ്മൾ 3 പേരും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചായ കുടിക്കുന്നു, നിങ്ങൾ എന്നെ യാത്രയാക്കുന്നു. ബാഗ് ഞാൻ പിടിച്ചോളാം. Thank you.
നീ എന്തെന്നാണ് അവിടെ ചിന്തിച്ചിരിക്കണത്? ആരോർത്തോണ്ടിരിക്കെ? അല്ല, ഏത് വേഷം സ്വീകരിക്കണം എന്ന് ഓർക്കുമായിരുന്നു. ഏത് വേഷവും നിനക്ക് ചേരും. ഗൗഡ, നരൻ, ആ ഡോക്ടർ, പിന്നെ അവസാന രഹനയും എല്ലാവരും കാലദോഷത്തിന് ഈ നാട്ടിൽ വന്നുപോയി. അവരിൽ പലർക്കും ഞാൻ ഇവിടെ ഉണ്ടെന്ന് ഏതാണ്ട് മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ട് അകത്ത് മാത്രമല്ല പുറത്തും എനിക്ക് സഞ്ചരിക്കാൻ കഴിയണം. അതിന് മറ്റൊരു രൂപവും ഭാവവും ആവശ്യമാണ്. എടാ, നീ മിടുക്കനല്ലേടാ. നിനക്കടങ്ങുന്ന രൂപം നിനക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ആലോചിച്ചു നോക്കതേ, കണ്ടുപിടിക്കാൻ പറ്റൂടാ. വേഷം മാറാൻ പോവല്ലേ? അതാരത്? അല്ലാതെ പറ്റില്ലല്ലോ. പരിചയക്കാര് പലരും വരുന്നുണ്ടല്ലോ. പേടിയാ മോളെ, തമ്പുരാനെ നിഴല് കണ്ടാ മതി, വെട്ടി നുറുക്കും അവര്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, ആരെങ്കിലും ഫോട്ടോയോ മറ്റോ കൊണ്ട് കാണിക്കുന്നെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞേക്കണം. എന്റെ സ്വത്ത് അനുഭവിക്കുന്നവർക്ക് ഞാൻ മരിച്ചെന്ന് ഉറപ്പാക്കേണ്ടത് ആവശ്യമാണ്. ഞങ്ങൾക്ക് ബോധമുണ്ട്. ഇനി ഇവിടെ ഇങ്ങനെ ഒരാളുണ്ടെന്ന് ഞങ്ങൾ പറയത്തേയില്ല. ഞാനിന്ന് കമ്പനിയിലോട്ട് പോവാ, വരുന്നോ? അവിടുത്തെ കാര്യങ്ങൾ ശക്തിയേട്ടനെ ഏൽപ്പിക്കണമെന്നാ അമ്മയുടെ എന്റെ ആഗ്രഹം. അത് വേണോ? കമ്പനിയിൽ അഴിമതി ഒരുപാട് നടക്കുന്നുണ്ട്. സൈറ്റ് എഞ്ചിനീയർ പലതും മുക്കുന്നുണ്ടെന്നാ മാനേജർ കുറുപ്പ് സാറ് പറയുന്നത്. അതില് എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയണം. അതിന് കമ്പനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാള് വന്നേ പറ്റൂ. ഞങ്ങളുടെ നോട്ടത്തില് ശക്തിയുടനെ കൊണ്ടേ അതിന് കഴിയൂ. പോയി. മോള് പറഞ്ഞതല്ലേ, ധൈര്യമായിട്ട് ചെല്ല് തമ്പുരാനെ. എന്നാ ഞാനൊന്ന് റെഡിയായിട്ട് വരാം. ഓഫീസിലൊരു പുതിയ സ്റ്റാഫ് കൂടി വന്നിട്ടുണ്ട്, അവരെയും കൂടി ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ ഇപ്പൊ വരാം. അമ്മയുണ്ടോ അവിടെ? ഉണ്ട്. ഒറ്റക്കിരുന്ന് മുഷിഞ്ഞു കാണും അല്ലേ? ഏയ്, അമ്മ എന്തെങ്കിലും ഇരുന്ന് വായിച്ചോണ്ടേ ഇരിക്കും. നല്ല വായനാശീലമുള്ള കൂട്ടത്തിലാണല്ലേ, എന്നെ പോലെ തന്നെ. ഈ ഞാൻ മുഷിച്ചിലൊക്കെ മാറ്റുന്നത് ഈ പുസ്തകങ്ങളൊക്കെ വായിച്ച. കുട്ടിക്കാലത്ത് അച്ഛനും അമ്മയൊക്കെ എന്നെ വിളിച്ചിരുന്നത് പുസ്തകപ്പുഴു എന്നാണ്. തമ്പുരാൻ എങ്ങനെയാ, പുസ്തകങ്ങളൊക്കെ വായിക്കോ? ഓ, തമ്പുരാൻ പുസ്തകം വിഴുങ്ങുന്ന കൂട്ടത്തിലല്ലേ? അല്ല, ഈ ഒരു തവണ വായിച്ചാ മതി, പിന്നെ ഏതു ഭാഗവും മനപ്പാടാ. രാമായണൊക്കെ ചുമ്മാ കാണാതെ പറയും. അതുകൊണ്ടല്ല അവര് തമ്പുരാന്മാരായത്. ബുക്സിന്റെ ഒരു വലിയ കളക്ഷൻ ഉണ്ട് വീട്ടില്. ആവശ്യമുള്ളതൊക്കെ എടുത്തോണ്ട് പോന്നോളൂ. ഒട്ടുമിക്കതും തമ്പുരാൻ വായിച്ചതായിരിക്കും. പിന്നെ തമ്പുരാന്റെ ആയിട്ടുള്ള കുറെ കൃതികൾ ഇഷ്ടം പോലെയുണ്ട്. കൂട്ടുകൃഷി, കല്യാണ ശേഷം, കല്യാണ ഉണ്ണികൾ, ദാമ്പത്യം ഒരു പ്രഹേളിക, പിന്നെ അങ്ങനെ ഒരുപാട് കൃതികൾ ഇങ്ങനെ എഴുതി കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു വട്ടം വലിയ എഴുത്തുകാരനാണല്ലേ. അല്ല, ഈ ദാമ്പത്യത്തെ കുറിച്ച് കുറെ കൃതികൾ തമ്പുരാൻ എഴുതിയിട്ടുണ്ടല്ലോ, അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വിവാഹം കഴിക്കാത്ത ആൾ എങ്ങനെയാ ദാമ്പത്യത്തെ പറ്റിയൊക്കെ എഴുതുന്നത്? അതെ, അല്ല, ഈ കൊട്ടാരത്തിൽ ഒരുപാട് കുടുംബങ്ങളുണ്ടല്ലോ, അതൊക്കെ കണ്ട് മടുത്ത് മടുത്ത് അവസാനം ബുക്ക് എഴുതി തുടങ്ങി. എന്ന് വെച്ചാ അത്യാഗ്രഹികളാണല്ലോ, അപ്പൊ ദാമ്പത്യം ഒരു പ്രശ്നമാകും. ഇപ്പോ എനിക്കൊന്നും ഓർമ്മയില്ല സത്യം. ശരി, പോന്ന. പോണ് പുറകെ. തനിക്ക് വെച്ചിട്ടുണ്ട് പണ്ടം. നല്ല ചേർച്ചയുണ്ട്. പക്ഷേ കാവേരി മോളുടെ കഷ്ടകാലം തുടങ്ങി. എല്ലാ ഫയലും ഇന്നലെ ക്ലിയർ ചെയ്യണം കേട്ടോ. ഓക്കെ ഓക്കെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ. ഇത് തുടക്കത്തിലേ കാണുള്ളോ അതോ എന്ന് നിലനിർത്തോ? പരമാവധി ഓഫീസ് ടൈമിൽ തന്നെ എത്തിയിരിക്കും. നോക്കി, സ്റ്റാഫുകൾ പലരും വന്നിട്ടില്ല. അതൊക്കെ തോന്നിയ പാടാ. കമ്പനിയുടെ എം ഡി കരുണയും ദയുള്ള ഒരു അമ്മയായി പോയതുകൊണ്ട് എന്ത് തെറ്റ് ചെയ്താലും ചെന്ന് കാലു പിടിച്ചാ ക്ഷമിക്കും. ആ സ്വഭാവം പലരും ഇവിടെ മുതലാക്കുക. എനിക്ക് മറ്റാരുടെയും കാര്യം നോക്കേണ്ട കാര്യമില്ലല്ലോ സാർ. ഞാനിവിടെ ഗസ്റ്റ് ഹൗസിൽ ഒറ്റയ്ക്കാം, അതുകൊണ്ട് ഓഫീസ് ടൈം ഒരിക്കലും തെറ്റിക്കില്ല. കമ്പനി നിങ്ങളിൽ അർപ്പിക്കുന്ന വിശ്വാസം അതേപടി നിലനിർത്തുകയാണെങ്കിൽ അത് കമ്പനി കണ്ടില്ലാന്ന് നടക്കില്ല. അതിന്റെ ഗുണം കിട്ടുമെന്നാ പറഞ്ഞത്. ഞാൻ എന്റെ നേട്ടങ്ങളെ കുറിച്ച് ചിന്തിക്കാറില്ല സർ. ചെയ്യുന്ന ജോലിയിൽ 100% ആത്മാർത്ഥത പുലർത്തിയിരിക്കും.
എന്നാ എല്ലാരും ഒന്ന് പരിചയപ്പെട്ടിട്ട് ഐശ്വര്യമായിട്ട് ജോലി പ്രവേശിച്ചോ. തുടക്കമാണ്, ഹെൽപ്പ് വേണ്ടി വരും, എല്ലാം പറഞ്ഞുതരും. താങ്ക് യു സർ. ഹായ്. ഹലോ, ഞാൻ രഹ്ന. കൺഗ്രാജുലേഷൻസ്. ഹലോ. ഹലോ, ഞാൻ രഹ്ന. ഞാൻ കൃപ. ഹായ്. ഹായ് രഹ്ന. ദീപ. തോന്നിയ സമയത്ത് വരുന്ന ആളെത്തി. ഇത് മനോഹരൻ, ഇവിടുത്തെ ക്യാഷറാ. പുതിയ സ്റ്റാഫാണല്ലേ, എന്ത് സഹായം വേണമെങ്കിലും തുറന്നു പറഞ്ഞേക്കണം. സഹായിക്കാൻ ഇവിടെ ആളുണ്ട്. ഇയാൾ ഇയാളുടെ സീറ്റിൽ പോയിരിക്കും. അതാ രഹ്നയുടെ ചെയർ, ചെന്നോളൂ. ഗുഡ് മോർണിംഗ് മാം. ഇനി അറിയുന്ന ഏതെങ്കിലും തെണ്ടികൾ ഉണ്ടോ എന്തോ? ഹലോ. ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ്. ഗസ്റ്റ് ഹൗസിൽ അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? സൗകര്യങ്ങൾ ധാരാളമാണ് മാഡം. ആ, തുടക്കക്കാരിയാണ്, എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അത് പറയേണ്ട കാര്യമല്ലല്ലോ. ആ, എനിക്കിപ്പം ഒന്ന് ആളെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ദേ ഇതാണ്. ശക്തിയേട്ടനോ? അല്ല, എനിക്കിപ്പോ ഒരാള് വന്നിരുന്നല്ലോ. മാഡം ഒറ്റയ്ക്കാ വന്നത്? അതെ. ഇല്ല, എനിക്കിപ്പോ ഒരാള് കൂടി ഉണ്ടായിരുന്നു. അത് ഞങ്ങളാരും കണ്ടില്ലല്ലോ. എന്തായാലും ഓഫീസിൽ ഇനി പുതിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. പുതിയ ചിലരെ ഇവിടെ അപ്പോയിന്റ് ചെയ്തിട്ട് ഇവിടെ ഉള്ളവരെ കമ്പനിയുടെ മറ്റ് ശാഖകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇവിടെ ആരൊക്കെ നിൽക്കണമെന്ന് നിങ്ങളൊക്കെ തന്നെ തീരുമാനിക്കണം. കമ്പനി തുടങ്ങിയിരിക്കുന്നത് വളരാനാണ്, അല്ലാതെ തളരാനല്ല. ആ ബോധം എല്ലാവർക്കും വേണം. പണത്തിന്റെ ചോർച്ച എവിടെ നിന്നുണ്ടായാലും അത് കണ്ടെത്തണം. അവർക്കെതിരെ കമ്പനി നടപടിയൊക്കെ എടുത്തിരിക്കും. കേട്ടല്ലോ മനോഹര, ഇനി നേരെ ചെവയൊക്കെ ജോലി ചെയ്തോ. പണമെന്ന് കേട്ടാലേ അവിടെ കമന്ന് വീഴും, അതുകൊണ്ടാ ഓർമ്മപ്പെടുത്തിയത്. അതെ, എനിക്കിപ്പം വന്ന ആളെവിടെയാ? പുറത്തേക്ക് പോയി മാം. ഓ ശരി. ഹലോ, എവിടേക്കും മുങ്ങിയത്? അത് മുങ്ങാൻ കാര്യമുണ്ട് കാവേരി, പെട്ടെന്ന് ഞാൻ ഇവിടെ ഉള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ പാടില്ല. ഗാന്ധാരിയമ്മ പറഞ്ഞത് ഇവിടെ കൃത്രിമം നടക്കുന്നുണ്ടെന്നാ, പണമിടപാടിൽ തിരിമറി നടക്കുന്നുണ്ടെന്നാ. അതുകൊണ്ട് മറ്റൊരു വേഷത്തിൽ വേണം ഞാൻ ഇവിടെ വരാൻ. വേഷം മാറി വരാനാണോ? അതെ, ഒരാൾ മാറാട്ടം അത്യാവശ്യമാണ്. ഇടയ്ക്കിടയ്ക്ക് രൂപവും ഭാവവും മാറിക്കൊണ്ടേയിരിക്കണം. ജി എമ്മിന്റെ കസേര ഒഴിഞ്ഞു കിടക്കാണ്, അതങ്ങ് ഏൽപ്പിക്കട്ടെ. അല്ല, അതിനൊക്കെയുള്ള കപ്പാസിറ്റി എനിക്കുണ്ടോ? ഉണ്ടെന്നാണ് വിശ്വാസം. മാനേജർ കുറുപ്പേട്ടൻ പല കംപ്ലയിൻസും പറയുന്നുണ്ട്. ക്യാഷ്യറെ പറ്റിയാണ് അദ്ദേഹവും. അതിലെന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്തണം.
പുതുതായി വന്ന സ്റ്റാഫിനെ പരിചയപ്പെട്ടോ? ആ, ഇന്റർവ്യൂ ചെയ്തപ്പോ തന്നെ ഇഷ്ടായി. ആ, ഏത് നാട്ടുകാരിയാ? ആ, മലപ്പുറം എന്നാ പറഞ്ഞത്. ആ, ഓ, അപ്പോ ഇവിടെ എവിടെയായിരിക്കും താമസമൊക്കെ? ആ, നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ തന്നെ. ആളെ ഒന്ന് പരിചയപ്പെടുത്താനാ കൂട്ടിക്കൊണ്ട് വന്നത്. ആ, പരിചയപ്പെടലൊക്കെ പിന്നീട്. ഞാൻ ഈ കമ്പനിയിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന അഴിമതികളൊക്കെ കണ്ടെത്തിയിരിക്കും. അങ്ങനൊരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നാളെ തന്നെ ജോയിൻ ചെയ്തോ. അമ്മയോട് ചോദിക്കണ്ടേ? കാവേരി കൺസ്ട്രക്ഷൻസിന്റെ എം ഡി ഞാനാണ്. ഇവിടെ ഞാൻ എന്ത് തീരുമാനിച്ചാലും അമ്മ അത് സമ്മതിക്കും. മൊത്തത്തിലൊരു അഴിച്ചുപണി ആവശ്യമാണ്. അറിയാലോ, തെറ്റ് ചെയ്യുന്നവരെ അമ്മ വെച്ചു പൊറുപ്പിക്കില്ല. അതുകൊണ്ട് അടിക്കടിക്ക് കമ്പനിക്ക് നഷ്ടം ഉണ്ടാക്കുന്നത് ആരായാലും അവർ പുറത്തു പോകണം. ഒരു മാസത്തിനുള്ളിൽ കള്ളനെ കണ്ടുപിടിക്കുന്നു പറഞ്ഞല്ലോ. കാവേരി ധൈര്യമായിട്ടിരിക്കെ. കേൾക്കൂ, അല്ല, ഏത് വേഷമാണ് സ്വീകരിക്കാൻ പോകുന്നേ? അത് വേഷം മാറിയ ശേഷം കണ്ടാ മതി. ഒരുങ്ങി ചമഞ്ഞ് നടന്നു. നല്ല സ്പ്രേയാടാ, നല്ല മണമുണ്ട്. അയാളൊരു സ്പ്രേ ചിലപ്പോ ഓടേണ്ടി വരും. ഛേ, അങ്ങനെയൊന്നും പറയില്ലടാ. ആ ഗാന്ധാരി അമ്മയെ കണ്ട് കൊതി മാറിയിട്ടില്ലടാ. നീ അവരെ സൂക്ഷിച്ചു നോക്കിയിട്ടുണ്ടാ? അവർക്കൊരു സിനിമാ നടിയുടെ ചായയില്ലേ? ഒന്ന് പോട. സൂക്ഷിച്ചു നോക്കിയാലേ അവർക്കൊരു ശോഭനയുടെ കട്ടുണ്ട്. ഇനി ബന്ധുവാണെന്ന് ചോദിക്കണം. ഡാ, എന്ത് ചെയ്യാനാ? ഭഗവാൻ എനിക്ക് വെളുപ്പധികം തന്നില്ല. തന്നിരുന്നെങ്കിൽ ഞങ്ങൾ തമ്മിൽ നല്ല മാച്ചായ എന്നെ. ആ, ഏതായാലും ഒരുങ്ങി ചമഞ്ചൊക്കെ നടക്കണം. ഭർത്താവില്ലാത്ത സ്ത്രീയ ഒരാൺതുണ വേണമെന്ന് തോന്നിയാലോ? ആ തുണ ഞാൻ തന്നെ ആകണമെന്ന് തോന്നിയാലോ? നിർത്തു, മനുഷ്യനിവിടെ മുള്ളിന് മേൽ നിൽക്കുക. അപ്പോഴയാൾ ഒരു പ്രേമം. നിനക്കെന്ത് പറ്റിയടാ വെടി കൊണ്ട പന്നിനെ പോലുള്ള വന്നിരിക്കുന്നത്? കാവേരി കൺസ്ട്രക്ഷൻ കമ്പനിയിൽ പുതിയ സ്റ്റാഫ് ജോയിൻ ചെയ്തു. ആണാണോ പെണ്ണാണോ? പെൺകുട്ടിയാ. എന്ത് പ്രായം വരും? ഒരു 10-15 വയസ്സ് വരും. ഓ ദൈവമേ, എന്റെ പ്രായത്തിന് പറ്റൂല. ആ, നീ നോക്കിക്കോ. ഞാൻ കുറെ കാലം നോക്കിയതാടും. കുറെ കാലം അവൾ എന്റെ ഭാര്യയായിട്ട് ജീവിച്ചതാ. രോഹിണി ലീന രഹന, അതോ മറ്റുവല്ലവരാണോ? ആ ഗൗഡയുടെ മോളാണ്? അത് കാഞ്ഞു പോയതാണല്ലോ. വന്നിരിക്കുന്നത് മലപ്പുറത്ത് കാര്യാ രഹന. വന്നിരിക്കുന്നത് മലപ്പുറത്ത് കാര്യാ രഹന. അപ്പൊ ചൂണ്ടുവരലായിട്ട് ഉമ്മ എത്തോ? ഇതിനെയെല്ലാം എന്തിനു ഇങ്ങോട്ട് തന്നെ കെട്ടിയെടുക്കുന്നത്? കണ്ണ് ചെല്ലുന്നതിന്റെ പിന്നാലെ കണ്ണുക്കൂട്ടങ്ങളും വരുമല്ലോ. അവൾ എങ്ങനെ അവിടെ ജോലി കയറി? ആ, കയറി. ഓഫീസിലൊരു പുതിയ സ്റ്റാഫ് വരുമെന്ന് അറിയാമായിരുന്നു. അത് ഇവളായിരുന്നെന്ന് അറിയാമായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും അള്ളു വെച്ച് അവളുടെ ആ വരവ് തടഞ്ഞാനേ. സത്യം പറയാലോ, കാവേരിക്കൊപ്പം കമ്പനിയിലേക്ക് പോയിട്ട് അവള് കാണാതെ രക്ഷപ്പെടുകയായിരുന്നു ഞാൻ. നരനെന്ന് പറഞ്ഞൊരു കാലം കണ്ടു കഴിഞ്ഞു, മറ്റ് പലരും കണ്ടു കഴിഞ്ഞു. ഇനി ഈ വേഷം ചേരില്ല. പഴയ പഞ്ചാബിയുടെ വേഷം കിട്ടിയാലും രക്ഷയില്ല. മറ്റേതെങ്കിലും വേഷം നീ സ്വീകരിക്കണം. ഹിജടയാലും കുഴപ്പമില്ല. ശക്തൻ തമ്പുരാന്റെ ഇളമുറക്കാരന് ഭീഷണി ഉള്ളത് കൊണ്ട് വേഷം മാറുന്നത് ഒരു തെറ്റായി ഗാന്ധാരിയമ്മ കാണില്ല. എനിക്ക് ആ പഞ്ചാബിയുടെ വേഷം നന്നായിട്ട് ചേരും. നിന്റെ കാര്യസ്ഥരായതുകൊണ്ട് എന്നെയും ആൾക്കാരെ തിരിച്ചറിഞ്ഞ പ്രശ്നവും. മരണത്തിൽ നിന്ന് തലനാരഴിക്ക് ജീവൻ വെച്ചവനാ ഞാൻ. ഇവിടെ എനിക്ക് തമ്പുരാന്റെ പരിവേഷം ഉണ്ടെങ്കിൽ ആ തമ്പുരാൻ യുദ്ധം ചെയ്യും. എന്റെ തല അറുത്താലും അതിനു മുമ്പ് സ്വസ്ഥമായി സുന്ദരമായി ജീവിക്കുന്ന പല തലകളും അറുത്തു മാറ്റപ്പെടും. ശരീരത്തിൽ മണ്ണ് പുരളും. എടാ, ആ പറഞ്ഞത് ഒന്നുകൂടി പറഞ്ഞുതരാമോ? കാണാതെ പഠിക്കാനാ? ഇത് വിട്ടിട്ട് നാടകത്തിലേക്ക് പോകേണ്ടി വന്നാ വെച്ച് കാച്ചാലോ? ഇത് ജീവിതമല്ല ദിനകര, നാടകമാ. ക്ലൈമാക്സ് ഇല്ലാത്ത നാടകം. വിശ്വനാഥൻ സാറിനെ കണ്ടിട്ടാണ് ഞാൻ മോളെ വിളിച്ചത്. ശരിക്കും
അപകടകരമായ അവസ്ഥയിലാണ് സാറിന്റെ പോക്ക്. ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആക്കേണ്ടി വരും. അതുകൊണ്ട് സാറിന്റെ ആരോഗ്യമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നന്ദനോട് വാശി കളയാൻ പറയണം. കുഞ്ഞിനെ സാറിന്റെ അരികിൽ എത്രയും പെട്ടെന്ന് എത്തിക്കണം. കുഞ്ഞിനെ കൊണ്ടുവരുമ്പോ അതിനൊപ്പം അവളെയും കൂട്ടേണ്ടി വരുമല്ലോ, അതാ നന്ദന്റെ പ്രശ്നം. ഇനി അതേപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് സാറിന് ആശ്വാസം കൊടുക്കുകയാണ് വേണ്ടത്. അത്രയ്ക്ക് വഷളാണ് സാറിന്റെ കണ്ടീഷൻ. പ്രഷറൊക്കെ വളരെ ഹൈ ആണ്. അന്ന് ഇ സി ജി എടുത്ത് നോക്കണമെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം വന്നില്ല. മരിക്കട്ടെ എന്ന ഭാവത്തിലിരിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചേ മതിയാവും. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം, ഇല്ലെങ്കിൽ സംഗതി ആകെ വഷളാവും. ആരോട് പറയാനാ അങ്കിളെ? നന്ദനാണെങ്കിൽ ഒന്നും കേൾക്കുന്നില്ല, ആകെ ചൂട് പിടിച്ച് നിൽക്കുക. ആ അയാളുടെ മാനസികാവസ്ഥ അങ്ങനെയാണല്ലോ. അച്ഛന്റെ കണ്ടീഷൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അത്ര ചിന്താശേഷി ഇല്ലാത്ത പയ്യനൊന്നും അല്ലല്ലോ അവൻ. ഇവിടെ യുക്തിയോടെ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. പിന്നെ അവൾ മടങ്ങി വന്നാലും അവിടെ ഉള്ളവരുടെ ജീവൻ എടുക്കുന്ന പ്രവൃത്തിയെ ചെയ്യൂ. ഞാൻ പോയി വിവരം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അങ്കിള് അവനെ ഒന്ന് വിളിക്കോ, എങ്കിൽ പ്രയോജനം ഉണ്ടാവും. ഞാൻ വിളിക്കാം അയാളെ. അച്ഛനെ ജീവനോടെ കാണണമെങ്കിൽ കൊച്ചുമോളും അടുത്ത് വേണമെന്ന് പറയാം. മോളുടെ കുഞ്ഞു അങ്ങ് കാഞ്ഞിരപ്പള്ളിയിൽ പോയല്ലോ, അതാ പ്രശ്നമായത്. ആ സാരമില്ല, അയാളോട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. ശരി മോളെ, വരട്ടെ. ഇങ്ങനെ വേഷം കെട്ടി ഇവൻ എല്ലാ കണ്ണിലും മണ്ണിട്ട് മനുഷ്യരെ കുരങ്ങ് കളിപ്പിക്കുമ്പോൾ ഒരൊറ്റ ചോദ്യം, അങ്ങനെ നിന്നു കൊടുക്കുമോ ഗാന്ധാരിയും മകളും? അതോ കൗശലത്തിന്റെ കവണ ഒരു മുഴം മുമ്പേ എറിഞ്ഞ് ഇവൻ ഇവരെ വീഴ്ത്തുമോ?